എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇത് സഹായകമാകും. കാലത്തിന് മുന്നേ നടന്ന് ചരിത്രത്തിൽ കയ്യൊപ്പിട്ട ഒട്ടേറെ മഹത് വനിതകളെ നമുക്കറിയാം. സ്ത്രീകൾക്ക് അപ്രാപ്യമെന്ന് മാറ്റി നിർത്താവുന്ന മേഖലകളൊന്നുമില്ലെന്ന് അവർ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു. ഭരണ ഉദ്യോഗസ്ഥ ശാസ്ത്ര മേഖലകളിൽ ഉന്നത പദവികൾ വഹിക്കുന്ന വർത്തമാനകാലത്തിലെ ചില പ്രമുഖ ഇന്ത്യൻ വനിതകളെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം. നിർമ്മല സീതാരാമൻ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ രണ്ടാം NDA സർക്കാരിൽ ധനകാര്യമന്ത്രി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫുൾ ടൈം വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2017 നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്കു ശേഷം ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നിർമ്മല സീതാരാമൻ. 2006 BJPയിൽ ചേർന്ന നിർമ്മല സീതാരാമന് 2014 പ്രഥമ മോദി സർക്കാരിൽ ധനകാര്യ കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി സ്ഥാനവും വാണിജ്യത്തിൻ്റെ സ്വതന്ത്ര ചുമതലയുമായിരുന്നു. തമിഴ്നാട് മധുര സ്വദേശിയാണ് നിർമ്മല സീതാരാമൻ. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വവും സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDയും ഉണ്ട് നിർമ്മല സീതാരാമന്. കമല ഹാരിസ്. ഈ വർഷം നവംബറിൽ നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് പാർട്ടിയുടെ എതിരാളിയാകാൻ ഈ ഇന്ത്യൻ വംശജിയും രംഗത്തുണ്ട്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ദക്ഷിണേഷ്യൻ വംശത്തിൽ നിന്നുള്ള ആദ്യ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമാണ് കമല ഹാരിസ്. അമ്മ ഇന്ത്യക്കാരിയും പിതാവ് ജമൈക്കൻ സ്വദേശിയുമാണ്. കിരൺ ബേദി. നിലവിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറാണ് കിരൺ ബേദി. IPS നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കിരൺ ബേദി. 35 വർഷത്തെ പോലീസ് സേവനത്തിനു ശേഷം 2007 ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ജനറൽ ആയിരിക്കെ സ്വയം വിരമിച്ചു. 2015 BJPയിൽ ചേർന്ന് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2016 പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി കിരൺ ബേദി നിയമിതനായി. ഡൽഹിയിൽ ജയിൽ IG ആയിരിക്കെ തീഹാർ ജയിൽ കിരൺ ബേദി നടത്തിയ പരിഷ്കാരങ്ങൾ അവരെ ആഗോളതലത്തിൽ പ്രശസ്തയാക്കി. 1995 മാക്സസെ പുരസ്കാരം കിരൺ ബേദിക്ക് ലഭിക്കുന്നത് ഈ പരിഷ്കാരങ്ങളുടെ പേരിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലീസ് ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് കിരൺ ബേദി. പ്രമീള ജയപാലൻ. US ജനപ്രതിനിധി സഭയിൽ സ്പീക്കറുടെ കസേരയിലിരുന്ന് സഭ നിയന്ത്രിച്ച ആദ്യ മലയാളിയാണ് പ്രമീള ജയപാലൻ. ഒരു ദക്ഷിണേന്ത്യൻ വനിത ആദ്യമായാണ് ഈ പദവി വഹിക്കുന്നത്. സ്പീക്കർ നാൻസി പൗലോസിയുടെ അഭാവത്തിലാണ് പ്രമീള US ജനപ്രതിനിധി സഭയുടെ നിയന്ത്രണ ചുമതല താൽക്കാലികമായി നിർവഹിച്ചത്. US ജനപ്രതിനിധി സഭയിൽ ആദ്യ മലയാളിയുമാണ് ഈ പ്രമീള ജയപാലൻ. പാലക്കാടാണ് പ്രമീളയുടെ സ്വദേശം. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി വാഷിംഗ്ടണിൽ നിന്നും 2 പ്രമീള ജയപാലൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രീതി പട്ടേൽ. ബ്രിട്ടനിൽ ആഭ്യന്തരമന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജിയാണ് പ്രീതി പട്ടേൽ. ബ്രിട്ടനിലാണ് പ്രീതി പട്ടേലിന്റെ ജനനമെങ്കിലും ഗുജറാത്തിൽ നിന്നും കുടിയേറിയവരാണ് മാതാപിതാക്കൾ. 2019 ജൂലൈയിലാണ് പ്രീതി പട്ടേൽ ആഭ്യന്തര സ്ഥാനമേറ്റത്. ഡേവിഡ് കാമറൂൺ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായും അതിനുശേഷം തെരേസേമ മന്ത്രിസഭയിൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സെക്രട്ടറി പദവിയിലും പ്രീതി വഹിച്ചിട്ടുണ്ട്. 2017 പ്രവാസി ഭാരതീയ പുരസ്കാരം ഇവർക്കാണ് ലഭിച്ചത്.